ഇന്ന് ജൂലൈ 5. ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ മൺമറഞ്ഞിട്ട് ഇന്നേക്ക് 27 വർഷം. 1908 ജനുവരി 2 വൈക്കത്തെ തലയോലപ്പറമ്പിൽ ബഷീറിൻ്റെ ജനനം. മലയാള സാഹിത്യത്തിൽ തൻ്റെതായ ആഖ്യാന ശൈലി കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് ബഷീർ എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ രചനാശൈലി ബഷീർ ശൈലി എന്നും അറിയപ്പെടുന്നു. പിന്നെ എഴുത്തുകാരനാണെന്ന് ആഗ്രഹിച്ചതിന് കാരണം ഞാൻ വൈക്കം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വൈക്കത്തെ അച്ഛനിക്ക് പുസ്തകങ്ങൾ കച്ചവടക്കാർ വരും. അപ്പൊ എന്റെ സ്നേഹന്മാരുടെ വീടിന്റെ വരാന്തയിലാണ് കച്ചവടം. അതാ എനിക്കൊരു നോവൽ എടുത്തിരുന്നു വായിക്കാൻ 4 മണിക്ക്. ഞാനത് രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കും. ഞങ്ങളുടെ വീട്ടിലെ അങ്ങനെ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി നിറ്റോടിക്കുന്ന ശബ്ദം കേട്ടാണ് വായന നടത്തുന്നത്. പ്രേമലേഖനം, ബാല്യകാല സഖി, മതിലുകൾ, പാത്തുമ്മയുടെ ആട് തുടങ്ങിയവയാണ് പ്രമുഖ കൃതികളിൽ ചിലത്. തൻ്റെ രചനകളെ ഹാസ്യാത്മകമായി സമീപിച്ച കഥാകാരനാണ് ബഷീർ. പ്രേമലേഖനം എന്ന നോവലിലൂടെയാണ് ബഷീർ സാഹിത്യ ലോകത്തേക്ക് എത്തിയത്. പ്രണയത്തെ ഇത്രയും മനോഹരമായി എഴുതിയ വേറെയൊരു കഥാകാരനുണ്ടോ എന്നും സംശയമാണ്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ബഷീറിൻ്റെ കഥകൾ നിരവധി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ബഷീറിൻ്റെ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും ഇന്നും ജീവനുണ്ട്, എന്നും ഉണ്ടാവുകയും ചെയ്യും. കാരണം ബഷീർ തൻ്റെ വായനക്കാർക്കിടയിൽ ഒരു പ്രത്യേക ലോകം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അനുഭവങ്ങൾ തന്നെയാണ് തൻ്റെ സൃഷ്ടിയെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു വായനക്കാരും ബഷീറിനെ മറക്കില്ല. മരിച്ചിട്ടും മരിക്കാതെ ബഷീർ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്.